ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ 30 ഡേയ്സ് ഹെയർ കെയർ ചലഞ്ചിൻ്റെ 7-ാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പം ഞങ്ങളിപ്പോൾ വീട്ടിലാണുള്ളത്. അപ്പോൾ വീട്ടിലായതുകൊണ്ട് ഞാൻ വിചാരിച്ചു വന്ന ഒരു താളി ഉണ്ടാക്കി തലയിലിടാമെന്ന്. അപ്പോൾ ഓൾറെഡി ഞങ്ങളൊരു ട്രിപ്പ് കഴിഞ്ഞ് എത്തിയതേ ഉണ്ടായുള്ളൂ. അപ്പോൾ മുടിയിലൊക്കെ ഭയങ്കര ക്ലോറിൻ്റെ ഇതൊക്കെയാണുള്ളത്. അപ്പം താളി ഇട്ട് അതങ്ങ് കളയാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ചെമ്പരത്തി ഇല പറിക്കുക കേട്ടോ. വീട്ടിൽ വന്നാലുള്ള ഗുണം ഇതാണ്, ഒരുമാതിരിപ്പെട്ട എല്ലാ സാധനവും നമുക്ക് വീടിൻ്റെ പരിസരത്ത് കിട്ടും. പക്ഷേ എറണാകുളത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കിട്ടാൻ. അതുകൊണ്ട് ഇത് കൂട്ട് കാര്യങ്ങളൊക്കെ ഞാൻ വീട്ടിൽ വരുമ്പോഴാണ് ചെയ്യുന്നത്. പിന്നെ പോകുമ്പോൾ ഞാൻ കുറച്ച് നേരം കൊണ്ടുവരും എറണാകുളത്തേക്ക്. പക്ഷേ അത് എന്നാലും ഒരുപാടങ്ങ് ലാസ്റ്റ് ചെയ്യില്ല, ഫ്രിഡ്ജിലിരുന്ന് കേടായിപ്പോവും. അപ്പം നമുക്ക് വേണ്ട ചെമ്പരത്തിയിലയും ചെമ്പരത്തിപ്പൂവും ഒക്കെ പറിച്ചു കിട്ടും. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു ബക്കറ്റിൽ ഇഞ്ചി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇഞ്ചി വീട്ടിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് അരക്കുമ്പോഴത്തേക്കും നമുക്ക് വേഗത്തിൽ പതച്ചെടുക്കാം കേട്ടോ, അതിനുവേണ്ടിയിട്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ തുളസിയില പറിച്ച് അമ്മച്ചി മുറ്റത്തൊക്കെ തുളസിയില നട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ നൈസായിട്ട് അകന്ന് 4-5 ഇല പറിച്ചെടുത്തു, കണ്ടാൽ എൻ്റെ ഓടിക്കും. അപ്പോൾ അതും കൂടെ പറിച്ചെടുത്ത് ഞാൻ എല്ലാം കൂടെ കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചു. അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് ഞാൻ പോയിട്ട് തലയിൽ എണ്ണ വെച്ചിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് പതച്ചെടുക്കാം. ഞാൻ മുമ്പ് താളി ചെമ്പരത്തി താളി മിക്സിയിൽ അരച്ചാണ് കേട്ടോ തല തേക്കുന്നത്. പക്ഷേ ഇപ്പോൾ എനിക്ക് മിക്സിയിൽ അരക്കുന്നതിനേക്കാളും കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് തോന്നിയത് ഇങ്ങനെ നന്നായിട്ട് പതച്ചിട്ട് തലയിലിടുന്നതാണ്. അപ്പോൾ ഇഞ്ചി ചേർക്കുമ്പോൾ പിന്നെ നമുക്കങ്ങനെ അരയ്ക്കാൻ പറ്റില്ല, കാരണം ഇഞ്ചി അങ്ങനെ ഇതാവത്തില്ലല്ലോ. അപ്പോൾ ഇഞ്ചി നമ്മൾ ഷാമ്പൂവിനൊക്കെ പോലെ തന്നെ നന്നായിട്ടൊരു പത വരുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ കാണും, ഞാൻ ജസ്റ്റ് ഇങ്ങനെ കയ്യിലിങ്ങനെ പിഴിഞ്ഞെടുക്കുമ്പോൾ ഇഞ്ചിയുടെ പത വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് പതച്ചെടുക്കാം കേട്ടോ. ഇങ്ങനെ രണ്ടും കൊണ്ട് ഇങ്ങനെ ഉരുമ്പ് ഉരുമ്പ് വരുമ്പോഴത്തേക്ക് അതിനകത്ത് നിന്ന് പതയും താളിയുടെ നീരും എല്ലാം വരും. അത് നന്നായിട്ട് നമുക്ക് താക്കിയെടുക്കാം. നമ്മുടെ താളി ഇപ്പോൾ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് പതയൊക്കെ ആയിട്ടുണ്ട്. അപ്പം നമുക്കിനി എന്താണെന്ന് വെച്ചാൽ അരിച്ചെടുക്കുക, ഇല്ലെങ്കിൽ ഇതിൻ്റെ പൊടിയെല്ലാം വീണ്ടും നമ്മുടെ തലയിൽ തന്നെ ഇരിക്കും. അപ്പോൾ അങ്ങനെ വെച്ചാൽ വീണ്ടും താരനൊക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനത് നന്നായിട്ട് അരിച്ചെടുത്തു. അരിച്ചെടുക്കുമ്പോൾ പത സെപ്പറേറ്റ് വരും കേട്ടോ. അപ്പോൾ ആ പതയും കൂടെ ഞാൻ രണ്ടാമത് പിന്നെ എടുത്തിട്ടാണ് ഈ താളിയിലേക്ക് ചേർത്തത്. അപ്പോൾ ഇത് നന്നായിട്ട് അരിച്ചെടുത്തതിന് ശേഷം ഞാനത് എൻ്റെ തലയിൽ തേച്ച് കൊടുത്തു കേട്ടോ. അതായത് ജസ്റ്റ് തലയൊന്നും കഴുകാണ്ട് ജസ്റ്റ് എണ്ണ വെച്ച തലയിലൂടെ തന്നെ ഞാൻ ആ താളി ഒന്ന് തേച്ച് പിടിപ്പിച്ചു. എന്നിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തു, മുടിയിലും തലയിലും എല്ലാം തേച്ചു കേട്ടോ. അതിൻ്റെ ശേഷം ഞാനത് ഏകദേശം ഒന്ന് നന്നായിട്ട് തലയൊന്ന് വെറ്റായപ്പോൾ ഞാൻ അതൊന്ന് കഴുകി കളഞ്ഞു. താളിയൊന്ന് കഴുകി കളഞ്ഞിട്ട് മുടിയുടെ വെള്ളമൊക്കെ ഒന്നുകൂടെ പിഴിഞ്ഞ് കളഞ്ഞിട്ട് ഞാൻ രണ്ടാമത് വീണ്ടും താളി തലയിൽ തേച്ച് പിടിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 10 മിനിറ്റോളം ഞാൻ നന്നായിട്ട് തല മസാജ് ചെയ്തു. അതായത് തലയിലെ സ്കാൽപ്പിലെ ഹെഡ്സെറ്റ് എല്ലാം പോകുന്ന പോലെ അത്യാവശ്യം നല്ല ഫോഴ്സ് കൊടുത്തതിനാണ് കേട്ടോ ഞാൻ മസാജ് ചെയ്തത്. അതെല്ലാം മസാജ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കിത് നന്നായിട്ട് വെള്ളമൊഴിച്ച് കഴുകി കളയാം. ചെമ്പരത്തിത്താളി മുടിനെ നന്നായിട്ട് നോറിഷ് ചെയ്യും കേട്ടോ. അതുകൊണ്ട് തന്നെ മുടിയുടെ ആ ഡ്രൈനെസ്സും അറ്റം, അതായത് സ്പ്ലിറ്റൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മാറി മുടി നല്ല ഹെൽത്തി ആവും. ചെമ്പരത്തിത്താളി നമ്മുടെ മുടിക്ക് നാച്ചുറലായിട്ടുള്ളൊരു ഓയിൽനെസ് കൊടുക്കും കേട്ടോ. അപ്പോൾ ഇത് ആഴ്ചയിലൊരു 2-3 തവണ യൂസ് ചെയ്യുന്നത് മുടിയുടെ വളർച്ച നന്നായിട്ട് കൂട്ടും. ഇത് പ്രകൃതിദത്തമായതുകൊണ്ട് തന്നെ വേറൊരു കെമിക്കലോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ മുടിയിലോ തലയിലോ വരുന്നില്ല. നാച്ചുറലായിട്ട് തന്നെ നമ്മുടെ മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറുകയും ചെയ്യും. അതുപോലെ തന്നെ മുടി പൊഴിച്ചിൽ, താരൻ, അറ്റം, മുടിയുടെ അറ്റം പൊട്ടുക, പിന്നെ നമ്മുടെ ഈ മുടിയിൽ കാ പിടിക്കുക, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടല്ലോ, അതിനെല്ലാം ഉള്ളൊരു പെർമനൻറ്റ് സൊല്യൂഷനാണ് കേട്ടോ നമ്മുടെ ഈ ചെമ്പരത്തിത്താളി. അതുപോലെ തന്നെ തുളസിക്കും കുറേ മെഡിസിനൽ എഫക്ട്സ് ഉണ്ട് കേട്ടോ. അതായത് മുടിയുടെ ഡ്രൈനെസ് മാറാനും താരൻ മാറാനും മുടി ഭയങ്കര ഹെൽത്തി ആക്കാനൊക്കെ തുളസി ഹെൽപ്പ് ചെയ്യും. ഇഞ്ചി മുടിയിലെ അഴുക്കെല്ലാം കളയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്തത്. അപ്പോൾ ഞാനിതൊരു ഹെയർ വാഷ് ചെയ്ത ലുക്കാണ് കേട്ടോ. മുടി നന്നായിട്ട് ക്ലീനായി, നല്ല ഹെൽത്തി ആയിട്ട് എനിക്ക് തന്നെ തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ആഴ്ചയിലൊരു പറ്റുമെങ്കിൽ 2-3 ദിവസം ചെയ്ത് നോക്കൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ. ബൈ ബൈ.